എല്ലാവർക്കും ഫ്യൂഷൻ ലോക്സിൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡാണുള്ളത്, ആലു പൊറോത്ത. അപ്പോൾ ചിലർക്കും അറിയുന്നുണ്ടായിരിക്കും നമ്മൾ നമ്മുടെ വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ളതാണ് നമ്മുടെ അമ്മ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇത് ഗോതമ്പ് പൊടി എടുത്ത് ഇതിലിട്ട് അത് കുഴച്ച് വെക്കാണ് പോണേ. ഒരു കപ്പ് ഇട്ടു, രണ്ട് മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിൽ ചേർക്കാം. വെള്ളമൊഴിച്ച്, അധികം ലൂസാവാണ്ട് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കണം. ഇത് കുറച്ച് സോഫ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് എണ്ണ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ നല്ലതല്ല, സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിക്കുക. ഇതൊന്ന് കുഴച്ച് നന്നായി കുഴച്ച് ഒഴിക്കുക. ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ച് വെച്ചിട്ടുണ്ട്, നന്നായി ഉടച്ചിരിക്കണം. എന്നാലേ നമുക്ക് പറത്തുമ്പോ നന്നായി ഇതിൽ കിട്ടുള്ളൂ. അത് ഇട്ടിട്ട് ഉടക്കുക, നന്നായി ഉടക്കണം. നന്നായി പറിച്ച് വരുമ്പോ പൊന്തിക്ക് വരും പുറത്തേക്ക്. നന്നായി നൈസായിട്ട് ഉടക്കുക. ഇനി ഈ സബോള, ഒരു സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്കിടുക. പച്ചമുളക് കുറച്ചിടാം, നെഞ്ചി ഇതിലേക്ക് ഇതെല്ലാം കൂടി ഇളക്കി ശേഷം കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. പിന്നെ ആവശ്യമുള്ള ഉപ്പ്, ഇനി അടുത്തത് ചട്ടി ചൂടായി. ഇനി നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ജീരകം പൊട്ടിക്കുക. ജീരകത്തിന്റെ ഒരു മണം നമുക്ക് അതിന് നല്ലതാണ്. കുറച്ച് കഴിയുമ്പോ ചെറിയ തീര വെച്ചിട്ട് വേണം പൊട്ടിക്കാനായിട്ട്. ആ പൊട്ടി കഴിയുമ്പോ ഇത് ഉള്ളിവെള്ളം വറ്റാനും ജീവിതത്തിന്റെ മണം, ഇങ്ങനെ വറുത്തിട്ടുള്ള ജീവിതത്തിന്റെ മണം നല്ല മണമായിരിക്കും. അത് കിട്ടാനായിട്ടാണ് ഇതിങ്ങനെ
ചെയ്യുന്നത്. രണ്ടും മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കണ വലുപ്പത്തിൽ വേണം ഈ ഉണ്ട എടുക്കാനായിട്ട്. അത് ഉണ്ട എടുത്തതിന് ശേഷം ഇതൊരു ചെറിയൊരു പുളി കുത്താം. കോഴിക്കോട്ട ഉണ്ടാക്കണ ഇതിൽ നമ്മൾ എടുക്കില്ലേ അതുപോലെ എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കുക. നിറച്ചതിന് ശേഷം ഇതിങ്ങനെ മൂടാം. അപ്പം മറച്ചതിന് ശേഷം നല്ല ചെറുതായിട്ട് പറത്താം. അപ്പൊ ഇതായിട്ടുണ്ട്, പരത്തി റെഡി ആക്കിയിട്ടുണ്ട്. ഇതിലൊരു കാര്യം വിട്ടുപോയത്, ഇത് ഒന്ന് തണുത്തിട്ട് വേണം നമ്മള് ഇതിലേക്ക് ആക്കാനായിട്ട്. ചൂടാക്കിയത് കൊണ്ടാണ് അങ്ങനെ തണുക്കണമെന്ന് പറയുന്നത്. തണുത്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കണമെങ്കിൽ. ചൂടാറിയിണ്ടായിരുന്നു, ഞങ്ങൾ എടുക്കുമ്പോൾ ചൂടാറിയിട്ടുണ്ട്, അത് പറയാൻ വിട്ടുപോയതാണ്. ഇനി ഇത് നമ്മൾ മൊരിച്ച് എടുക്കുക. മൊരിയുന്ന വരെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ഇട്ടിട്ട് മൊരിച്ചെടുക്കുക. മറിച്ച് കൊടുക്കുക. നമ്മുടെ ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. രണ്ടു ഭാഗം മൊരിഞ്ഞു. നമുക്ക് ഇത് കഴിക്കാവുന്ന പാകത്തിൽ അതിന്റെ ഇതൊക്കെ പൊന്തി നല്ല വീർത്ത് വന്നിട്ടുണ്ട്, നന്നായി വന്നിട്ടുണ്ട്. ഈ കുക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ.